അങ്ങനൊരു സൽക്കർമ്മം ചെയ്യാൻ അച്ഛന്റെ ആത്മാഭിമാനം അതിനനുവദിച്ചില്ല. ഇപ്പോഴേ ഭർത്താവ് അദ്ദേഹത്തിന്റെ കുട്ടികൾ കൂടെ എന്റെ ശാലിനിയും ഞാൻ എന്തു വേണം? പ്രതിസന്ധിയെ അതിജീവിക്കാൻ കൊഴുത്തിൽ കൊയറിട്ട് മുറുക്കണോ? അതോ ഭക്ഷണത്തിൽ വിഷമൊഴിച്ച് അവസാനിപ്പിക്കണോ? ഇല്ല, എന്തായാലും ഞാൻ അത് ചെയ്യില്ല. 26 വർഷങ്ങൾ എന്റെ മോളെ മറന്നു നടന്നതിന് പ്രായശ്ചിത്തം ചെയ്യണം എനിക്ക്. അവളെ വളർത്താൻ അർഹതയില്ലാത്ത അച്ഛന്റെ അരികിൽ നിന്ന് എന്റെ കുഞ്ഞിനെ മാറ്റി ഞാൻ ഇത്രയും കാലം കരുതി വച്ചിരുന്ന സ്നേഹം മുഴുവൻ എന്റെ കുഞ്ഞിന് കൊടുക്കണം. മറഞ്ഞു നിന്ന് മകളെ മുന്നിലെത്തി ഇനി അവളെ നഷ്ടപ്പെടുത്തില്ല ഞാൻ. നേടും നേടും ഞാൻ എന്റെ ചോരയെ. അവളെ ഞാൻ എന്റേതാക്കി വളർത്തും. എന്റേതാക്കി വളർത്തും അവളെ. എന്റെ മാത്രം മോള്, അതിൽ മറ്റാർക്കുമില്ല അവകാശം. ആർക്കില്ല. രണ്ടാം വിവാഹമാണെങ്കിലും നമ്മുടെ ഫാമിലി സ്റ്റാറ്റസും നിന്റെ ക്വാളിഫിക്കേഷനും ജോലിയും ഒക്കെ കണക്കിലെടുത്ത് പ്രൊപ്പോസലുകൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ചേർന്ന ബന്ധമാണെങ്കിൽ അതങ്ങ് ഉറപ്പിക്കട്ടെ. അമ്മയുടെ അവസ്ഥ അത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുക. അതാ സഹായത്തിന് വീട്ടിലൊരു പെണ്ണ് വേണമെന്ന് അച്ഛൻ. അങ്ങനെ വരുന്ന പെണ്ണ് അപകടകാരിയാണെങ്കിലോ? അമലിച്ച് പോലാണെങ്കിലോ? നിന്നെ പോലെ പെങ്ങളെ സ്നേഹിക്കാതെ അനാഥ പെണ്ണിനെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കൊന്നിട്ട് അവള് ജയിലിൽ പോവും. നിന്നെ ആരെങ്കിലും ഇപ്പോഴും വിളിച്ചോ? അയ്യോ, അടുക്കളയിൽ നിന്ന് എന്റെ മുറിയിലേക്ക് മാർച്ച് ചെയ്യായിരുന്നു. അപ്പൊ അച്ഛനും മോനും കൂടി സംസാരിക്കുന്നത് കേട്ടു. കേട്ടപ്പോ മറുപടി പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ പോയേക്കും. ആഹാ, സ്നേഹതീരത്തെ രാജ്ഞി എത്തി. ഇനിയിപ്പൊ ഭരണം തുടങ്ങും. തുലാമാസല്ലേടാ, ഉച്ച കഴിയുമ്പോ ഓമാനത്തെ കാർമേഘ ഉരുണ്ടുകൂടും ചില മനുഷ്യരുടെ മുഖത്ത്. ആ, ഇനി ഇടിവെട്ടി മഴ പെയ്യാതിരുന്ന ഭാഗ്യം. സമനില തെറ്റി നടക്കുവഴി നിന്റെ വിഷയത്തിൽ പരിഹാരം കാണാനാവാതെ സമനില തെറ്റി നടക്കുക നിന്റെ അമ്മ. ഇപ്പോ ചേച്ചി അത്തിമുറ്റത്തായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അത്രയും സമാധാനങ്ങളും ഉണ്ടായിരുന്നു വെച്ചാ. അങ്ങനെ അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം ഹോമിക്കാൻ തയ്യാറല്ല. അമ്മ മരണത്തിലേക്ക് പോവെന്ന് പറഞ്ഞാലും
എന്റെ ആജന്മ ശത്രുവായിക്കൊണ്ടിരിക്കുന്ന അത്തിമുറ്റത്തെ ആദർശ ധീരനെ ഞാൻ ഇനി എന്റെ ജീവിതത്തിന് ഒരു ഭാഗമാക്കില്ല. എന്റെ ശരീരത്തിൽ ചുറ്റി വരിയാൻ അനുവദിക്കില്ല. വേണ്ട, അങ്ങനെ ഒരു നല്ല കാര്യം നീ ചെയ്യണ്ട. സ്വന്തം വീട്ടിലെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നൂടെ, വീട്ടുകാർക്ക് സ്വസ്ഥത കൊടുത്തൂടെ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവർക്കും തുല്യ പങ്കുണ്ട്. വിവാഹത്തിന് മുൻപുള്ള അച്ഛന്റെ മോള് തന്നിഷ്ടക്കാരിയായിരുന്നു, അഹങ്കാരിയായിരുന്നു. വിവാഹശേഷം ഞാൻ എന്റെ ശൈലിയിലല്ല ജീവിച്ചത്, അമ്മയുടെ ശൈലിയിലാണ്. അമ്മ പറയും, ഞാൻ അനുസരിക്കും. അതിന് എല്ലാവരും സാക്ഷിയാ. അവസാനം ഒരു വൃത്തികെട്ട വൃക്ക അവർക്ക് ദാനം കിട്ടിയപ്പോ തീർന്നു മകളുമായുള്ള അമ്മയുടെ ബന്ധം. അവളുടെ വൃക്ക അമ്മയുടെ പ്രാണം നിലനിർത്തിയതുകൊണ്ടാ അവരെന്നെ വെറുത്തുപോയത്. ഞാൻ അവർക്ക് അന്യായത്. അങ്ങനെ ഒരു അമ്മയ്ക്ക് ആശ്വാസം കൊടുക്കാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. അതിനുവേണ്ടി ആരെന്നെ പ്രേരിപ്പിച്ചാലും ശരി, ഞാൻ അത് അനുസരിക്കാൻ പോകുന്നില്ല. ഇതിന്റെ നടുവിലേക്ക് മറ്റൊരു പെണ്ണുകൂടി. എന്തിനാണ് ചാ ബാക്കിയുള്ളവർ മനസ്സമാധാനം കൂടെ കളയുന്നത്? ഇതൊക്കെ കാണുമ്പോ വിവാഹം കഴിക്കാൻ എനിക്ക് തോന്നില്ല. വിവാഹത്തിന് മുമ്പുള്ള വിനയം, വിവാഹശേഷം പെണ്ണിനില്ലെങ്കിൽ മരണം വരെ നമ്മൾ ആ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരാച്ച. കുടുംബം കളിക്കയായ പെണ്ണിനെ സഹിക്കേണ്ടി വരും. മോളെ ക്ഷണിച്ചിട്ടും മോളെന്താ അദ്ദേഹത്തോടൊപ്പം ജഗന്നാഥന്റെ വീട്ടിലേക്ക് പോകാരുന്നേ? പോയിട്ട് എന്തിനാ മഹേഷേട്ടാ, പറയുന്നതൊക്കെ കുത്തുവാക്കുകളായിരിക്കും. എന്നെയല്ല, അച്ഛനെ. അത് എത്രയെന്ന് വെച്ചാ കേട്ട് നിക്ക. എന്നാലും മോൾക്കൊന്ന് പോകായിരുന്നു. ജയന്തിക്ക് മോളെ കാണാൻ അത്രയ്ക്ക് താല്പര്യമുണ്ട്. ആ മനസ്സിന്റെ വേദന നമ്മൾ അറിയണം. ആ അമ്മയെ നമ്മൾ മനസ്സിലാക്കണം മോളെ. മോൾ ഒരു കാര്യം ചെയ്യ്, എനിക്കൊപ്പം വാ. കുറച്ച് സമയം അമ്മയ്ക്കൊപ്പം ഇരുന്നിട്ട് നിനക്കിങ്ങ് പോരാ. അല്ലെങ്കിൽ സ്നേഹത്തിരത്തേക്ക് വേണ്ട, ജഗന്നാഥാന്റെ വീട്ടിലേക്ക് വന്നാ മതി. ഞാനില്ല മഹേഷേട്ടാ, ആ അമ്മയോട് സ്വന്തം അമ്മയോടെന്ന പോലെ സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത വാക്കുകൾ കേൾക്കുമ്പോ അറിയാതെ പ്രതികരിച്ചു പോയാൽ അത് പിന്നെ ഉള്ളിൽ തന്നെ കിടക്കും. അതൊരു തീരെ വേദനയാവും. അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ അങ്ങനൊരു പാവം പിടിച്ചു പറ്റുന്നത്? അച്ഛന്റെ എല്ലാത്തിനും കാരണക്കാരൻ. നോവലിന്റെ അവസാന ഭാഗം സ്വന്തം മകളെ തെരുവിലറിഞ്ഞെന്ന് എഴുതി എന്നെ തേടി അലഞ്ഞ ആളാ. ഇപ്പോ അടക്കി പിടിക്കുന്ന ആളാ അങ്ങനെ എഴുതിയത്. എന്തിനിങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടിപ്പോ എന്താ, അമ്മലീച്ചിയുടെ അമ്മയ്ക്ക് ആദ്യമായി എന്നെയും എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും അച്ഛൻ അതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയോന്ന് ഇല്ലാന്നറിയാം എനിക്ക്. പക്ഷേ ആ അമ്മയ്ക്ക് അതറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം. പിഴച്ചെഴുത്ത്, അതായിരുന്നു മഹേഷ് എന്റെ മകൾ എന്ന എന്റെ നോവൽ. അങ്ങനൊരു സൃഷ്ടി വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ആത്മകഥ എന്ന പരിവേഷം കൊടുക്കണ്ടായിരുന്നു. കൊടുത്തു. ഫലം തിരിച്ചടിയായി തിരിച്ചു കിട്ടുകയും ചെയ്തു. മഹേഷേട്ടൻ പൊയ്ക്കോ.
ഞാനെപ്പോഴും എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചോളാം. ആ അമ്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളാം. മനസ്സായിരുന്നു അയാളുടേത്. ആ മനസ്സിന് അവളെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ, തഴുകിത്തലോടി കൂടെ നിർത്താൻ കഴിയുമായിരുന്നില്ല. പിന്നെ മുന്നിൽ ഒരൊറ്റ മാർഗം മാത്രം. അവിചാരിതമായി തന്റെ മുന്നിലേക്ക് വന്ന അയാളുടെ മകളെ വലിച്ചെറിയുക. അയാളത് ചെയ്തു. അവളിപ്പോ ഏതെങ്കിലും തെരുവിൽ അലയുന്നുണ്ടാവാം. ആരുടെയെങ്കിലും ഭാര്യയോ അഭിസാരികയോ ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ചുവന്ന തെരുവിൽ അന്തിയുറങ്ങുന്നുണ്ടാവാം. അല്ല, അമ്മ രാവിലെ മുതൽ പലതരം പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയതാണല്ലോ. അമ്മയ്ക്ക് അറിയാവുന്ന പലഹാരങ്ങളൊക്കെ അറിയാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആർക്ക് കൊടുക്കാനാ ഇതൊക്കെ? എന്റെ മോൾക്ക് കൊടുക്കാൻ തന്നെ. ശാലിനിയും എന്റെ മോളല്ലേടാ. അവൾക്ക് ഇതുവരെ അമ്മ പലഹാരം ഒന്നും എത്തിച്ചു കൊടുത്തില്ലല്ലോ. ആ കുറവ് നികത്താൻ തന്നെ അമ്മ തീരുമാനിച്ചു. അതേതായാലും നന്നായി. അവൾക്ക് വേണ്ടി അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്ന ഇവരുടെ തലവഴിയെ ആ വെളിച്ചെണ്ണ എടുത്ത് കോമഴത്തിൽ കൊടുക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത്. വാടി, എന്നാ വാടി, കോമഴത്തിൽ തരാം. നിന്നെ ഇതിനകത്തിട്ട് പൊലിച്ച് കോരും ഞാൻ. ഇത് തിളച്ചിരിക്ക. അടുത്തേക്ക് വന്ന് ഇതെടുത്ത് നിന്റെ മുഖത്തൊഴിക്കും ഞാൻ. ഈ ജന്മത്തിലും മറുജന്മത്തിലും മക്കളെ കളഞ്ഞിട്ട് അന്യ പെണ്ണിനെ സ്നേഹിക്കുന്ന നിങ്ങളെ പോലെ അപകടകാരിയായ ഒരു സ്ത്രീയെ കാണാൻ കഴിയില്ല. തുണി അണിക്കാൻ വന്നതാണോ ഡീനി? ആണോ? എങ്കിൽ പോയി ആ പണി ചെയ്യും. ഞാൻ ഇന്ന് കുറച്ചധികം സമയം ഇവിടെ തന്നെയായിരിക്കും. ശാലിനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഇവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് നിനക്കൊരു കുത്തലുമില്ലല്ലോടാ മന്ദബുദ്ധി. അവരിതെല്ലാം കണ്ടോണ്ടങ്ങ് പൊമ്മി നിക്കുക. അതെ, അതിനിപ്പോ എന്താ? അമ്മയ്ക്ക് വൃക്ക ദാനമായിട്ട് കൊടുക്കാൻ ഒരവസരം വന്നാണല്ലോ. അമ്മയെ സഹായിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാരും ആവശ്യപ്പെട്ടതുമല്ലേ. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ശാലിനെ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടി അമ്മ ചേച്ചിയെ സ്നേഹിച്ചന്. അങ്ങനെ അവരെന്നെ സ്നേഹിക്കണ്ട. അവള് കൊടുത്ത ആ വൃക്ക എത്രയും പെട്ടെന്ന് പണി മുടക്കണമെന്നാ എന്റെ പ്രാർത്ഥന. അതോടെ തീരുമല്ലോ ഈ കാഴ്ചകള്.
അവസാനിക്കുമല്ലോ. ഒന്ന് നിന്ന്, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ചേച്ചിയാണെങ്കിൽ ഞാൻ നോക്കില്ല. സ്വന്തം അമ്മ ഇല്ലാതാവണമെന്ന് ആശിക്കുന്ന ഇതുപോലൊരു സാധനം ഈ ലോകത്തുണ്ടാവില്ല. എന്നാലേ മക്കളെ മറന്നിട്ട് മറ്റു പെൺകുട്ടികളെ മാറോട് അടക്കി പിടിക്കുന്ന ഇതുപോലൊരു സാധനത്തെ ഞാനും കണ്ടിട്ടില്ല. മക്കളെ സ്നേഹിക്കാത്ത അമ്മ എന്തിനാടാ ജീവിച്ചിരിക്കുന്നേ? ആർക്കും പിണ്ടം വെക്കാനോ? അമ്മേ ചേച്ചി പോലെ ആയല്ലോ. ചിത്രമായ പെരുമാറ്റവും മരുമകന് നഷ്ടപ്പെട്ട വേദനയും അതിലുപരി ജിതനെഴുതിയ ആ നോവലുമാണ് ജയന്തിയെ ഉലച്ചുറഞ്ഞിരിക്കുന്നത്. നോവലമ്മ വായിച്ചിട്ടില്ല. വായിച്ച ആരോ അതിലെ കണ്ടന്റ് പറഞ്ഞു കൊടുത്തു. അതോടെ അമ്മയ്ക്ക് ടെൻഷനും തുടങ്ങി. നോവലിന്റെ അവസാനം ജിതിൻ സാർ എഴുതിയതുപോലെ ശാലിനെയും ആ കുട്ടിക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും അദ്ദേഹം വലിച്ചെറിയുന്നൊരു ഭയം. ശാലിനി ജയന്തിക്ക് പ്രിയപ്പെട്ടവളാണ് എങ്കിലും ആ കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും ആകാംക്ഷയുടെ ആവശ്യമുണ്ടോ മഹേഷ്? അമ്മമാരല്ലേ, അപ്പോ അതിന്റെ ഒരാളൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. രാവിലെ അടുക്കള കയറിയതാ, ഇപ്പോഴും പലഹാരം ഉണ്ടാക്കുക ചാലിക്ക് കൊടുക്കാൻ. ചില നേരത്ത് കൊച്ചുകുട്ടികളെ പോലെയാ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും. ദേഷ്യപ്പെടും, ചിരിക്കും, കരയും. സ്വല്പം അന്ധവിശ്വാസമാണ് എങ്കിലും എന്തെങ്കിലും ബാധ കൂടിയതാണോ എന്നാണ് എന്റെ സംശയം. ശാലിനിയാണ് ആ ബാധയെന്ന് ഞാൻ ഈ അച്ഛനോടും മകനോടും എങ്ങനെ പറയും? മനസ്സിലായി മഹേഷേട്ടാ, ചിന്തിക്കുന്ന എന്താണെന്ന്. വന്നിട്ട് ഇത്രയും നേരമായി, ഇതുവരെ എന്റെ കുഞ്ഞിനെ ഇവരൊന്നു കാണിച്ചില്ലല്ലോ എന്ന്. അതല്ലേ ആലോചിക്കുന്നത്? അതെ, അല്ല അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ. ചേച്ചി തുണി ഇലക്ക, ഞാൻ പോയി മോളെ എടുത്തോണ്ട് വരാം. പാവം, ഭാര്യയെ നഷ്ടപ്പെട്ട പയ്യനാ അവനിപ്പോ. അമ്മയുടെയും ചേച്ചിയുടെയും പ്രവൃത്തികള് എന്നെപ്പോലെ തന്നെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുക. ആർക്കും മനസ്സമാധാനമില്ലാത്തൊരു വീട്, ആരും പരസ്പരം മനസ്സിലാക്കാത്തൊരു വീട്. മോളെ, മോളെ, മോളുടെ അച്ഛൻ മോളെ കാണാൻ വന്നു. വാ. സാധാരണ ഭാര്യാബന്ധം വേർപെടുത്താൻ തയ്യാറെടുപ്പ് നടത്തുമ്പോ അവളുടെ ഭർത്താവിനെ അവളുടെ വീട്ടുകാർ വെറുക്കാറാ പതിവ്. തിരിച്ചു അങ്ങനെ തന്നെ. ഇവിടെ മാത്രം കാര്യങ്ങൾ നേരെ തിരിച്ചായി. മഹേഷിനെ അല്ലാതെ മറ്റൊരാളെ ഇനി മരുമകന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല.